ലാസ്റ്റ് സ്റ്റാൻസിൽ പറയണം നോക്കുക. ഐ ആം ദയർ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ, ദയർ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ. ദ ഹും എ വുമൺ ലെയ്ഡ് ഇൻ എ മാങ്കർ, ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ഐ ആം ദയർ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ചു നിർത്തുന്ന ഒരു ചുമരായി നിലകൊള്ളുന്നവളാണ് സ്ത്രീ. ദയർ ഡോർ എഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ, വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റാണ്, സ്നോ മഞ്ഞ്, കാറ്റിൽ നിന്നും മഞ്ഞിൽ നിന്നും മഴയിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു ഡോർ, ഒരു കവാടം പോലെയാണ് സ്ത്രീ. നമുക്കറിയാം, നമുക്ക് നമ്മുടെ വീടിനകത്ത് കാറ്റും മഴയും വെളിച്ചവും ഒക്കെ ഉള്ളപ്പോൾ എന്ത് പ്രയാസങ്ങളുണ്ടും വീട്ടിലെത്തിയാൽ നമുക്ക് സേഫാണ് എന്നൊരു തോന്നലുണ്ട്. അതെന്താ, ആ ഡോറ് പോലെ അവിടെ നമ്മളെ സംരക്ഷിച്ചുകൊണ്ട് ആരാണുള്ളത്, നമ്മുടെ രക്ഷിതാവ് അമ്മ ഉണ്ട് എന്നുള്ളതാണ്. തോ ഹും എ വുമൺ ലെയ്ഡ് ഇൻ എ മാങ്കർ, മാങ്കർ എന്ന് പറഞ്ഞാൽ പുൽത്തൊട്ടി എന്നാണ് അർത്ഥം. യേശുദേവൻ പുൽത്തൊട്ടിയിലാണ് പറഞ്ഞത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് ദോ ഹും എ വുമൺ ലെയ്ഡ് ഇൻ എ മാങ്കർ, സ്ത്രീ എപ്പോഴും ഒരു പുൽത്തൊട്ടി അല്ലേ. അവിടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ, ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ നീ ഇപ്പോൾ തന്നെ അങ്ങോട്ട് മുകളിലേക്ക് എടുക്കല്ലേ, ഏതുവരെ, ടേക്ക് മീ നോട്ട്, എന്നെ അങ്ങോട്ടേക്ക് എടുക്കല്ലേ, ടിൽ ദ ചിൽഡ്രൻ ഗ്രോ, എൻ്റെ കുഞ്ഞുങ്ങൾ ഗ്രോ, വളർന്ന് വലുതാകുന്നത് വരെ. അതായത് കുട്ടികൾക്ക് വേണ്ടി വീട്ടിൽ നിലകൊള്ളുന്നവളാണ് സ്ത്രീ. അവളില്ലെങ്കിൽ ആ കുടുംബം തകർന്നു പോകുമെന്നുള്ള വിഷമം അവൾക്ക് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് ദൈവമേ നീ എന്നെ അങ്ങോട്ടേക്ക് പെട്ടെന്ന് വിളിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ വീട്ടിലെ ഒരു സ്നേഹ പ്രകാശമാണ് സ്ത്രീ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വളരെ ഭംഗിയായിട്ട് സ്ത്രീയുടെ പങ്ക് പ്രാധാന്യം നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് പറയണെന്താ, നമ്മുടെ അല്ലേ തറ മുതൽ വീടിൻ്റെ മേലാപ്പ് വരെയുള്ള വീടിൻ്റെ ചൈതന്യം അവളാണ്. വീട് എന്ന് പറഞ്ഞാൽ അവളാണ്, അവളില്ലാതെ ഇതൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം. അവളിലൂടെ കുടുംബത്തിൻ്റെ ഭിത്തികൾ കെട്ടിപ്പടുത്തുയർത്തപ്പെട്ടിരിക്കുകയാണ്. പരവതാനികൾ വിരിക്കുന്നത്, അലങ്കാര തുണികൾ നെയ്യുന്നതൊക്കെ അവളാണെന്നാണ് പറഞ്ഞത്. എല്ലാ അപകടങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ അല്ലേ കാത്തു പരിപാലിക്കുന്ന ഭിത്തിയും സ്ത്രീയാണെന്നാണ് അവസാനത്തെ സ്റ്റാൻസയിൽ പറയണ നോക്കുക. കാത്തു പരിപാലിക്കുന്ന ഭിത്തി ചുമർ അത് സ്ത്രീയാണ്. പിന്നെ കാറ്റും മഞ്ഞും മേൽക്കാതെ കുഞ്ഞുങ്ങൾക്ക് അഭയം നൽകുന്ന വാതിലുമാണ് അവൾ. കാറ്റും മഞ്ഞും എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ പ്രയാസങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു തണലായി നിൽക്കുന്ന സ്നേഹത്തിൻ്റെ സ്വരൂപമാണ് സ്ത്രീ. സ്ത്രീ ഒരു പുൽത്തൊട്ടിനുള്ളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. സ്ത്രീ ഒരു പുൽത്തൊട്ട്, ഞാൻ പറഞ്ഞല്ലേ മാങ്കർ, മാങ്കർ എന്ന് പറഞ്ഞാൽ പുൽത്തൊട്ടിലാണ്. ആ പുൽത്തൊട്ടിനുള്ളിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്, ആ ബന്ധിച്ചിട്ടുണ്ട് എങ്കിലും, അതായത് സ്ത്രീക്ക് പുറത്ത് വലിയ റോളൊന്നുമില്ല. വീടിനകത്ത് വീട്ടിലെ അംഗങ്ങളെ പരിപാലിച്ച് അവിടുത്തെ കാര്യങ്ങൾ നോക്കുക, അതാണ് ആ ബന്ധിപ്പിക്കൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. എങ്കിലും കുട്ടികൾ വലുതാകുന്നത് വരെ തന്നെ ഇവിടെ നിന്നും പുറത്തു വിടരുതെന്ന് അവൾ പ്രാർത്ഥിക്കണം. ദൈവമേ എന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്നു വലുതാകുന്നത് വരെ ജീവിക്കാൻ അനുവദിക്കണം, എന്നെ അങ്ങോട്ട് വിളിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്.